എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നാം എടുക്കുന്ന വീഡിയോ എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്തിന് സമീപമുള്ള താമരക്കാട് എന്ന സ്ഥലത്തെ വലിയ കളപ്പുരയിൽ കാർഷിക നഴ്സറിയിൽ ഉള്ള കാഴ്ചകളാണ്. സത്യത്തിൽ ഞാൻ ഈ നഴ്സറിയിലേക്ക് വന്നത് നമുക്കെല്ലാവർക്കും ഏറെ കൂടി ഏറ്റവും കൂടി ഇഷ്ടമുള്ള ചില ചെടികൾ ഹോൾസെയിലായിട്ട് കിട്ടും എന്ന പ്രതീക്ഷയിലാണ്. നമ്മുടെ അഗ്ലോണിമ കലാത്തിയ അതുപോലെ നമുക്ക് ഹോൾസെയിലായിട്ട് കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾക്കൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് വില പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ചെടികളുണ്ടോയെന്ന് അന്വേഷിച്ചാണ് വന്നത്. പക്ഷേ അതൊന്നും ഇല്ലാതെ ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഹോൾസെയിലായിട്ടൊന്നും അധികം ചെടി കൊടുക്കാനില്ല. ചെടികൾക്ക് ഇഷ്ടം പോലെയുണ്ട്, പക്ഷേ അത് ഹോൾസെയിലായിട്ട് കൊടുക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ ഒരുപാട് ഫലവൃക്ഷ തൈകളുണ്ട്, മാവ്, പ്ലാവ് തുടങ്ങി ഒരുപാട് ഫലവൃക്ഷ തൈകളുണ്ട്. അതായത് ഇന്ത്യയിലെ ഉണ്ട്, അതായത് തന്നെ പ്രധാനമായിട്ട് കേരളത്തിലും ഉണ്ട്, ഇന്ത്യക്ക് വെളിയിലുണ്ട്, വിയറ്റ്നാമിലുണ്ട്, തായ്ലൻഡിലുണ്ട്, അങ്ങനെ ഒരുപാട് ഫലവൃക്ഷ തൈകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഏതായാലും വീഡിയോ കണ്ടു നോക്കുക, കണ്ടു നോക്കിയിട്ട് ആവശ്യമുള്ളവർ ഇത് പറഞ്ഞ നമ്പരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമ്മൾ റോഡിൽ നിന്ന് കയറുമ്പം കാണുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ചെടികളുണ്ട്, അഗ്ലോണിമ ഉണ്ട്, അതുകൂടാതെ നമ്മൾ ഈ ഇതുപോലെ കാണുന്ന പോലെ ഒരുപാട് സാധാരണ ചെടികളുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ അഗ്ലോണിമ അതുപോലെ കലാത്തിയൊക്കെ നോക്കിയാണ് വന്നത്. പക്ഷേ അതൊന്ന് കാര്യമായിട്ട് ഹോൾസെയിൽ ഇല്ലായിരുന്നു. ഇത് വേറെ നല്ലൊരു ഭംഗിയുള്ള സയാഗ്ര എന്നാണ് ഇതിൻ്റെ പേര്. ഇത് 350 രൂപ മാറുള്ള ചെടികളൊക്കെ ഉണ്ട്, വലിയ ചെടികൾ 350 രൂപയൊക്കെ ആണെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഞാനിവിടെ വന്നപ്പം ഇതിൻ്റെ ഓണർ സ്ഥലത്തില്ലായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് വന്നല്ല, അത് വന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തന്ന ഇവിടുത്തെ സ്റ്റാഫാണ് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫലവൃക്ഷ തൈകൾ കാണാം. വിയറ്റ്നാം എയർലി ഇത് എത്ര ആളുകൊണ്ട് കായ്ക്കരുത്? ഒന്നര. ഇതാണ് വിയറ്റ്നാം എയർലി എന്ന പ്ലാവ്, 1.5 വർഷം കൊണ്ട് കായ്ക്കുന്നതാണ്. കായുള്ള തൈകൾ അപ്പുറം നിപ്പുണ്ട്. ഇതും പെട്ടത് കായ്ക്കുന്നല്ലേ? ആ പിന്നെ മാവുണ്ട്, ബെഡ് മാവല്ലേ ഇത്? നിയാസാക്കി മിയ. ഇതാണ് നല്ലൊരു നാരകം, ഇത് നിറച്ച് കായുണ്ട്. ഇത് നമ്മുടെ ഒരു വലിയ ജാറിലാണ്, പ്ലാസ്റ്റിക് ജാറിലാണ് വെച്ചിരിക്കുന്നത്. ഇതും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. 3 വർഷം കൊണ്ട് കായ്ക്കുന്ന ഒരുപാട് മാവിൻ ഇനങ്ങൾ ഇവിടെയുണ്ട്. വിദേശ രാജ്യത്തു നിന്നുള്ള മാവുകളുണ്ട്, നമ്മുടെ രാജ്യത്തെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ മാവിൻ്റെ തൈകളൊക്കെ ഒന്ന് കാണാം. അതുപോലെ തന്നെ ഇതാ പൂത്ത് നിൽക്കുന്ന മാവ്. ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ മാങ്ങ പിടിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഇത് തായ്ലൻഡ് ഇനത്തിൽപ്പെട്ട മാവാണ്. ഇതും ഒരുപാട് തൈകൾ ഇവിടെ സ്റ്റോക്കുണ്ട്. ഇത് കൂടാതെ തന്നെ ഒരുപാട് വെറൈറ്റി മാവ് ഇവിടെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഒന്ന് കണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇതാ മാങ്ങ കായ്ച്ചു കിടക്കുന്നു, മുഴുത്ത മാങ്ങയാണ്. അങ്ങനെ മാങ്ങ കായ്ച്ചു കിടക്കുന്ന മാവും കൂടെ ഉണ്ട്. ഇതെല്ലാം ജാറിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ കൊണ്ട് മണ്ണിലും വേണേലും മണ്ണിൽ വെക്കാം, അതല്ല ജാറിൽ തന്നെ വെച്ച് വേണേലും ഇത് കായ്പ്പിച്ചെടുക്കാം. ഈ പ്ലാവും പെട്ടതായി സ്ഥലമാണ് അല്ലേ? ആ ചുമന്നയോ. ആ കുരുവെള്ളമാണ് ഇല്ലാത്താണോ? ആ ആ വലുത്. ചാമ്പാ, മാവ്, റംബൂട്ടാൻ, ഇതോ ഈ സാധനം. താമസമുണ്ടോ? ആ അത് പൂവ അല്ലേ? മരമുന്തിരിയുടെ ഒരു തൈക്ക് 12,000 രൂപയാണെന്നാണ് പറഞ്ഞത്. ഇതാണ് ആകാശവെള്ളരി, കറി വെക്കാൻ കൊള്ളുന്ന ഐറ്റമാണിത്. ഇതാണ് ലോട്ടസ് ജിഞ്ചർ എന്നറിയപ്പെടുന്ന ഭംഗിയുള്ള ചെടി. ഇതും മരമുന്തിരിയുടെ വേറെ തൈകളാണ്. ആ പ്രായത്തിനനുസരിച്ച് വില വ്യത്യാസം വരും. ഓഹോ. ഷുഗറ് കുറയാൻ വേണ്ടി കഴിക്കുന്ന ഒരു പഴമാണിത്. ഇതിൽ ഈ ചെടിയിലാണ് ഈ പഴം ഉണ്ടാകുന്നത്. ഇതിൻ്റെ പഴത്തിൻ്റെ തൊലി ചെത്തി ഉണക്കിയെടുത്ത് അത് വെള്ളത്തിലിട്ട് കുടിക്കുമ്പോഴാണ് ഷുഗർ കുറയുന്നത്. ഈ
ഈ വിയറ്റ്നാം പ്ലാവ് എല്ലാം ഇങ്ങനെ വരിക്കാണോ കൊണ്ടു വരും അതോ രണ്ടും ഉണ്ടോ? ഇതെല്ലാം വിയറ്റ്നാമാണോ? ഇപ്പം ഇതിന്റെ ഈ കായുള്ള തൈക്ക് തന്നെ അവിടെ വരും എണ്ണൂറ്റമ്പത് രൂപ. ഇത് കായ്ക്കാറായതോ? ഓഹോ, അത് ശരിയാണ്. ഇതെല്ലാം വിയറ്റ്നാം പ്ലാവ് ആണോ? ഈ തൈക്ക് വില കുറവുണ്ടോ? അതോ അപ്പം 350-400 മുതൽ മുകളിലോട്ടാണ്, 250 മുതൽ. ആ, ഇത് ഓരോ ഓരോ നാട്ടിലല്ലേ, കംബോഡിയ ഇത്. ഇത് ഇതാണോ കംബോഡിയൻ? ഇത് ഇത് റെഡ് ആ. ഇതാണ് ഒരുപാട് ബോഗൻവില്ലകൾ മുളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബെഡ് മാവ്, മാവൻ തൈകൾ ബെഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. മുന്തിയാലും ജാതി അല്ലേ? ഈ ജാതി സാറിന് ഇത് ഈ വലുപ്പുള്ള തൈക്ക് തന്നെ വരെ വരും മുകളിൽ പോലും. ഓ, റംബൂട്ടാൻ ബെഡ് ചെയ്ത് വിൽക്കാൻ ഏതോ ഇത് സാറിൻ്റെ റംബൂട്ടാൻ അതല്ലേ? ഈ മാവും പൂ കൈക്കറായതാണോ? ആയിരത്തി 1500 മുതൽ വരും അല്ലേ?